തമിഴ് ആക്ഷൻ കിങ് അർജുൻ സർജിയുടെ മകൾ ഐശ്വര്യ അർജുൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നിശ്ചയം കഴിഞ്ഞു എന്ന തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴാണ് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. അർജുൻ സർജിയുടെ മകളും നടിയുമായ ഐശ്വര്യ അർജുൻ വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ നേരത്തെ തൊട്ടേ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാലിപ്പോൾ അതിലൊക്കെ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. നടനും ദേശീയ പുരസ്കാര ജേതാവുമായ തമ്പിരാമയ്യയുടെ മകനും നടനുമായ ഉമാപതി രാമയ്യയാണ് വരനായി എത്തുന്നത്. ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാമീപ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹ നിശ്ചയത്തിൻ്റെ ആഘോഷങ്ങളും ചടങ്ങുകളും നടന്നത്. രണ്ട് കുടുംബത്തിലെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മോതിരമാറ്റം ചടങ്ങും നടന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് വിവാഹ നിശ്ചയത്തിൻ്റെ രണ്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലുൾപ്പെടെ പ്രചരിക്കാൻ തുടങ്ങിയത്. വധൂവരന്മാർക്കൊപ്പം അർജുൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നതും ഇപ്പോൾ അത് വൈറലായിരിക്കുന്നു. നിരവധി പേരാണ് വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ടെത്തുന്നത്. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത്. ഇരു കുടുംബങ്ങളും സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചെന്നും 2024 ഫെബ്രുവരിയിൽ വിവാഹമുണ്ടാകുമെന്നുമൊക്കെ നേരത്തെയും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. നിവേദിത എന്നൊരു മകൾ കൂടി അർജുനുണ്ട്. ഒരു ഷോയിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തപ്പോഴാണ് നടൻ ഉമാപതി അർജുൻ്റെ മകൾ ഐശ്വര്യയെ കാണുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നത്. ഇരുവരും പ്രണയത്തിലായിരിക്കെ വിവാഹത്തെക്കുറിച്ച് വീട്ടുകാരോട് സംസാരിച്ച് ഉടൻ തന്നെ നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്ന് തമ്പിരാമയ്യ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ അച്ഛന്മാരുടെ പാത പിന്തുടർന്ന ഐശ്വര്യയും ഉമാപതിയും നേരത്തെ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇരുവർക്കും സിനിമയിൽ കാര്യമായ ശ്രദ്ധ നേടാൻ കഴിഞ്ഞതുമില്ല. ഐശ്വര്യ ഇതുവരെ 3 സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. പട്ടത്തിയാനയായിരുന്നു ആദ്യ ചിത്രം. വിശാൽ നായകനായ പട്ടത്തിയാന എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഭൂപതി പണ്ഡിനായിരുന്നു. ഐശ്വര്യ എന്ന പേരുള്ള കഥാപാത്രമായിട്ടാണ് ഐശ്വര്യ ഈ ചിത്രത്തിൽ വേഷമിട്ടത്. ശേഷം ഒരു കന്നഡ സിനിമയിലും സൊല്ലിവിടവ എന്ന തമിഴ് സിനിമയിലും ഐശ്വര്യ അഭിനയിച്ചിരുന്നു. 2013 ഈ ചിത്രത്തിന് ശേഷം പിന്നീട് 2018 അർജുൻ സർജ നായകനായി പുറത്തിറങ്ങിയ പ്രേമബിരഹ എന്ന കന്നഡ ചിത്രത്തിലാണ് ഐശ്വര്യ അർജുനെ കണ്ടത്. അതേസമയം അകഥപ്പെട്ടത് മകജനഞ്ജലയ എന്ന ചിത്രത്തിലൂടെയാണ് ഉമാപതി രാമയ്യ സിനിമയിലേക്ക് എത്തുന്നത്. മണിയാർ കുടുംബം, തിരുമണം, തന്നെ വണ്ടി എന്നീ ചിത്രങ്ങളിലും ഉമാപതി അഭിനയിച്ചിരുന്നു. തമ്പി രാമയ്യയും സമുദ്രകനിയും ഒരുമിച്ചെത്തുന്ന ചിത്രമായ രാജാക്കിളി എന്ന ചിത്രവും സംവിധാനം ചെയ്തതും ഉമാപതിയാണ്. കോമഡി വേഷങ്ങളിലാണ് തമ്പി രാമയ്യ കൂടുതലും അഭിനയിക്കുന്നത്. അതേപോലെ തന്നെ ലോകേഷ് കനകരാജിന്റെ വിജയ് ചിത്രം ലിയോയിൽ അർജുനും തമ്പി രാമയ്യയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.